നമസ്കാരം, സുൽത്താൻ ബീറ്റ് സിംഗിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഞാനിപ്പോൾ ഇന്നുള്ളത് നമ്മുടെ പനയംപാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് പാലക്കാട് നിന്ന് മണ്ണാർക്കാട് പോകുന്ന വഴി ഒരു കുഞ്ഞു സ്ഥലമാണ് പനയംപാടം. ആ സ്ഥലത്താണ് ഇപ്പോൾ ഇവിടെ വരാനുള്ള കാരണം. ഇവിടെ ഒരു മുത്തശ്ശിയുണ്ട്. മുത്തശ്ശിയുടെ വീട്ടിൽ ആഹാരം പാകം ചെയ്ത് ഒരു ഹോട്ടൽ പോലെ നടത്തുന്നുണ്ട്. പക്ഷേ ഹോട്ടലാണെന്ന് യാതൊരു തോന്നലുള്ള നമ്മുടെ ഒരു വീട് പോലെയാണുള്ളത്. ഹോട്ടലിൻ്റെ ബോർഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതാണ് ആ സ്ഥലം. അപ്പോൾ ഇതിനകത്താണ് മുത്തശ്ശി ഉള്ളത്. അപ്പോൾ ഞാൻ വന്നു പറഞ്ഞപ്പോൾ മുത്തശ്ശി കണ്ട് സംസാരിച്ച സമയത്ത് മുത്തശ്ശി പറഞ്ഞു ചോറാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം, ഞാൻ എന്തായാലും ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു എന്തായാലും മോം വിശന്നിട്ടിരിക്കുകയല്ലേ, അപ്പോൾ നല്ല മഴയൊക്കെ അല്ലേ, ഒരു ചായ കൂടെ കുടിച്ചിരിക്കുന്നുണ്ട്, ഇപ്പോൾ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കണേ, നമുക്ക് അകത്തേക്ക് പോവാം. അപ്പൊ നമുക്ക് എന്തായാലും ചോറ് ലേറ്റ് ആവും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടത് അമ്മാമ്മ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓ, ഇത് മീൻ കറിയാണ്. ഇത് മീൻ കറി, ഇത് മീൻ മറക്കാനൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട്. എന്താ അമ്മയുടെ പേരെന്താ? എന്റെ പേര് പാർവതി. പാർവതി, എത്ര നാളായി നിങ്ങൾ തുടങ്ങിയിട്ടുള്ളത്? 69 തുടങ്ങിയാണ്. ഒരു ഹോട്ടലിന്റെ പേരും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് കച്ചവടം? നമുക്ക് കച്ചവടം കച്ചവടം ഉണ്ട്. എങ്ങനെ പോകുന്നവര് ചോദിച്ചു വരും? പോകുന്നവര് ചോദിച്ചു വരും. ഇവിടെ ചുറ്റുപാടത്തുള്ളവർക്കൊക്കെ അറിയാം. ഓക്കെ, ഇഡ്ലി ചായ ഒക്കെ ഉണ്ടാക്കും. ചോറാകാൻ വൈകുന്നു പറഞ്ഞപ്പോ അമ്മാമ്മ എനിക്ക് തന്നിരിക്കുന്നുണ്ടോ? ഒരു കപ്പ് ചായ, ഒരു ഗ്ലാസ്, പിന്നെ അതുപോലെ തന്നെ കുറച്ചധികം മിച്ചറ്. അപ്പോൾ എല്ലാം മഴ നനഞ്ഞ് വന്നതുകൊണ്ട് എനിക്കും ഭയങ്കര ഹാപ്പി, കാരണം ഇതെല്ലാം കിട്ടിയത് കൊണ്ട്. ഇനി ബാക്കി അമ്മാമത് ചോറ് ഇടയിക്കൊണ്ടിരിക്കുകയാണ്, ചോറ് മീൻ കറിയൊക്കെ ഇടയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു പിടി പിടിക്കാൻ രണ്ട് ഗ്ലാസ് ചായ ഉണ്ടല്ലോ. ഓക്കെ, പിന്നെ അധികം മിച്ചറുണ്ട്. അമ്മാമ്മയുടെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ തോറ്റു പോകുന്നു. ബാക്കി അമ്മാമ്മ എന്താ ഉണ്ടാക്കുക നമുക്ക് പോയി നോക്കാം. ചായ എടുത്തിട്ട് പോവാം. വാഴക്കോ? ആ ഓക്കെ. ഇന്ന് ഫുള്ള് നമ്മൾ അമ്മാമ്മയുടെ കൂടെയാണ്. ഇതേ ഉപ്പേരി ഉണ്ടാക്കണം. ഇതാ മീന്, മീൻ കറി, സാമ്പാറ്, അച്ചാറ്. ചായ രണ്ട് ഗ്ലാസ് ഉണ്ടായിരുന്നു, ഒരു ഗ്ലാസ് മതിയായിരുന്നു അമ്മ. വാഴയ്ക്ക് പിരി അല്ലേ? അമ്മാമ്മയുടെ സ്നേഹം കണ്ടില്ലേ? ഇതിപ്പോൾ രണ്ടാമത്തെ ക്ലാസ് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് സ്ഥലം എവിടെയാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? മണ്ണാർക്കാട് റൂട്ടിലെ പനയംപാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും, എനിക്കും ഇവിടെ അറിയത്തില്ലാകും, ഞാൻ വന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞതേ ചെയ്തത്. ഇവിടെ വന്നപ്പോൾ അമ്മാമ്മയുടെ സ്നേഹത്തിന് മുമ്പിൽ ശരിക്കും ഞാൻ അവിടെ ഇല്ലാണ്ടായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് ഹോട്ടലിൽ പോയാലാണ് ഭക്ഷണം ആയിട്ടില്ലെങ്കിൽ എനിക്ക് ചായ കഴിക്കും മിച്ചറി കഴിക്കും എന്ന് പറയുന്നത്?
ഇതൊരു ഹോട്ടലല്ല, നമ്മളുടെ ഒരു വീട് പോലെ തന്നെയാണ്. ഇതെല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യണമ്മ? രണ്ട് ഗ്ലാസ് ചായയും കുടിച്ചിട്ട് മിച്ചറും കഴിക്കാ പറഞ്ഞു കഴിഞ്ഞാ. ഇനി ഭക്ഷണം കഴിക്കട്ടെ. ആ പിന്നെന്താ, പിന്നെന്താ മിച്ചറ് കഴിച്ചിട്ടില്ലെങ്കിൽ. എന്താണ് മീനിന്റെ പേര് ഞാൻ പറഞ്ഞു, കിളിമീൻ അല്ലേ? എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ വീണ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ ശരിക്കും ഒരു ഫീൽ ചെയ്തിട്ട് നിൽക്കാട് ഉണ്ടോ? തീർച്ചയായിട്ടും. ചേട്ടാ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അമ്മ ചായയൊക്കെ തന്ന കാരണം എനിക്ക് വളരെ വിശപ്പുണ്ടായിരുന്നില്ല. ഇപ്പൊ ഏകദേശം 2 മണിയായി, ഇപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നത്. ഭക്ഷണം ഒരു ദക്ഷിണത്തില് അടിപൊളിയായിരുന്നു. അപ്പൊ ഇതിൽ കൂടെ വരുന്ന എല്ലാവരും ഒരു തവണയിലും കയറി കഴിക്കണം എന്റെ പ്രത്യേക അല്ലേ? പിന്നെ അതുപോലെ തന്നെ 50 രൂപ, 50 രൂപയ്ക്ക് അമ്മ ഇത് മുതലാവോ? സത്യം പറയണം, മുതലാവോ? അതിനെന്താ നമ്മള് വാടക കൊടുക്കണ്ട, നമ്മളെന്നെ ചെയ്യണോ? അപ്പൊ അങ്ങനെയായിട്ട് മുതലാക്കും. അതുകൊണ്ട് മുതലാക്കാണ്. പിന്നെ ഒരു ഒരു സഹായം എല്ലാവർക്കും അല്ലേ? ചെറിയൊരു വിലയ്ക്ക് നല്ല ഭക്ഷണം, നല്ല ഭക്ഷണം തന്നെയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ അമ്മ, എനിക്ക് ആ മീൻകറി 1 ലക്ഷം അടിപൊളി ഇഷ്ടപ്പെട്ട്. അപ്പൊ എന്തായാലും ഇനി വരുമ്പോ വരാം. ഓക്കെ. ഇതേ ഞാനിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി, ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ ആക്ച്വലി വയറ് മാത്രമല്ല, മനസ്സ് നല്ല രീതിയിൽ നിറഞ്ഞു. കാരണം അറിയാലോ, ആദ്യം മുതൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ മീനൊന്നും ഒരു രക്ഷയില്ല. പിന്നെ നല്ല തിരക്കായിരുന്നു, അപ്പോൾ ഞാൻ ഏകദേശം തിരക്കൊക്കെ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അവസാനം ആകുമ്പോഴത്തേക്ക് മീനും കഴിഞ്ഞു. പക്ഷേ എനിക്ക് മീൻ കിട്ടി, എനിക്ക് അമ്മമ്മ സ്പെഷ്യലായിട്ട് മീൻ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് ഒരു തവണ ഇങ്ങനെ ഇവിടെ കയറുക, കാരണം നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടിവിടെ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ നല്ല ഭക്ഷണം തന്നെയാണ്, അതിന് ഞാൻ 100% ഗ്യാരണ്ടി തരാം. ഒരു തവണ ഇങ്ങനെ ഇവിടെ കയറി കഴിക്കുക. പിന്നെ ഈ ഒരു ചെറിയ വിലയ്ക്ക് ഇത്രയും നല്ല ഭക്ഷണം എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ലയിൽ എവിടെയും കിട്ടില്ല. അത് ഞാൻ ഉറപ്പ് തരാം, അത് ഞാൻ ഗ്യാരണ്ടി. കാരണം ഒരു മീൻകറി, പിന്നെ അതുപോലെ തന്നെ ഒരു ഉപ്പേരി, പിന്നെ ഒരു അച്ചാർ, ഒരു പപ്പടം, ഇതെല്ലാം കൂട്ടിയിട്ട് വേറെ എവിടെയാണ് കിട്ടുക? ഒരു മീനിനാണ് നമുക്ക് നോർമൽ ഹോട്ടലിൽ നിന്ന് 50 രൂപ 60 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മീനും ചേർത്ത് ഇത്രയും നല്ലൊരു ഭക്ഷണം വേറെ എവിടെയും കിട്ടില്ല. സോ നിങ്ങൾ വരുന്ന സമയത്ത് ഒരു തവണയെങ്കിലും ഇവിടെ നിന്ന് കഴിക്കുക. ഈ അമ്മമ്മയുടെ സ്നേഹം അത് പറയാനില്ല കേട്ടോ. കാരണം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ല, ഞാൻ ആദ്യം ഒന്ന് എനിക്ക് ചായ തന്ന്, പിന്നെ അതുപോലെ തന്നെ മിച്ചർ തന്നു, ഇപ്പോൾ അവസാനം അത് മീൻ 2-3 പീസ് മീൻ തന്നെ എനിക്ക് ഒരു രക്ഷയില്ല. അപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യും. കാരണം എന്നെ ഈ അമ്മമ്മയ്ക്ക് അറിയത്തില്ല, ഇതിന് മുമ്പ് അറിയത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഞാൻ വരുന്നത്, പക്ഷേ ആദ്യമായി വരുന്നത് എനിക്ക് തന്നെ ഇത്രയും നല്ല ട്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നല്ല ട്രീറ്റ് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇവിടെ വരിക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സുൽത്താൻ ബിൽഡ് സിംഗിൾ സബ്സ്ക്രൈബ് ചെയ്യുക.